ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു ഇറച്ചി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് കുഷ്ക ബിരിയാണി. സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കുത്തരി വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ബീഫ് ഞാൻ കുക്കർ വേവിച്ചെടുത്തതിന് ശേഷം ചോറ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി നിൽക്കാം. അപ്പോൾ കുക്കറിലാണ് ഞാനിത് ബീഫ് റെഡിയാക്കിയെടുക്കുന്നത്. ആദ്യം അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു മീഡിയം സൈസ് സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞതാണിത്. അതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുക്കറിൽ തന്നെ ബീഫ് വെച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനത്. കുഷ്ക ബിരിയാണി ഇറച്ചി ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ ബീഫ് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ സവാള ഒന്ന് വാടി വരാനായിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 4 പച്ചമുളകും 4 ഇഞ്ചല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. രണ്ടും കൂടി ഒന്നായിട്ട് ഞാൻ ചതച്ചതാണ്. എന്നിട്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വേഗം തന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരുന്നു വേണ്ട. നമ്മൾ ബീഫ് ഇട്ടതിന് ശേഷം വേവിച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുന്നേ ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ കപ്പ് തന്നെയാണ് ഞാൻ ചോറിനുള്ള വെള്ളവും സെയിം മെത്തേഡായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. 3/4 കിലോ ബീഫാണത്, കഴുകി വൃത്തിയാക്കി വെച്ചതാണത്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് 4 വിസിലെങ്കിലും വേണമായിരിക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. അടച്ച് വെച്ച് നമുക്കിത് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ അടുപ്പിൽ നമുക്ക് ചോറ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയൊരു സോസ് പാനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 സവാള കനം കുറച്ചരിഞ്ഞതും ക്യാരറ്റും കറിവേപ്പില പട്ട ഗ്രാമ്പു ഇലക്ക എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വരണം.
അടച്ച് വെക്കാം ജസ്റ്റ് ഒന്ന് വാടി കിട്ടാനായിട്ട് അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇറച്ചിയിലേക്ക് ഒഴിച്ച ആ കപ്പിൻ്റെ അളവ് തന്നെയാണ് ഞാൻ ഇതിലേക്കും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഒരു 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം പക്ഷേ ഞാനിപ്പോൾ അത് ഒഴിക്കുന്നില്ല അത് ഞാൻ ആ ഇറച്ചി വെന്ത ആ വെള്ളം ഒഴിച്ച് കൊടുക്കാനാണ് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ബീഫ് വെന്ത് വരുന്ന സമയത്ത് അതിൽ നിന്ന് 1 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം 1 കാൽ ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം അത് പൊടിച്ചിട്ടാണെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് തിളക്കം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ആ ബീഫിൽ നിന്ന് അതിൻ്റെ ആ മസാലയൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു വെള്ളം അരിച്ചിട്ട് ഇതിലേക്ക് ആ 1 കപ്പിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ 4 കപ്പ് വെള്ളം കണക്കായി ഇനി നമുക്കിത് തിളച്ചതിന് ശേഷം ചോറ് അരി ഇട്ട് കൊടുക്കാം സോറി ചോറല്ല കേട്ടോ അരി ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതിനൊരു ബൗള് അരിയുണ്ട് 3.5 കപ്പ് ഉണ്ടാവും അതായത് 1 കിലോൻ്റെ അടുത്തുണ്ടാവും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 10-20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം 20-25 മിനിറ്റ് ഒക്കെ വേണ്ടി വരും കുത്തിരി ആയതുകൊണ്ട് അല്പം വേവ് ഉണ്ടാവും ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാം ഈ സമയത്ത് നമ്മുടെ ബീഫ് എന്തായി നോക്കാം അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിൻ്റെ മസാലയും ഗ്രേവിയൊക്കെ ഒന്നുകൂടി വറ്റി വരണം അപ്പം നമുക്ക് ചോറ് ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം 1/2 വേവായിട്ടുണ്ട് ഹാഫ് അല്ല പകുതിയോളം വേവായിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുത്താലൊരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇടരുത് പ്രത്യേക ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കണം അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ ഗ്രേവിയോട് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റാം എന്നിട്ട് 1-10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം പതുക്കെ ഇത് ഇളക്കി യോജിപ്പിക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകവും തേങ്ങയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് അതുകൂടി വേണേൽ നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ അങ്ങനെ ചേർക്കുന്നില്ല അത് ചേർക്കുമ്പോൾ നമ്മുടെ ആ തേങ്ങാച്ചോറിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് വരിക ഇങ്ങനെയാണ് ഉഷ്ക റെഡിയാക്കുമ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിടാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി കുഷ്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു